ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മഹത്വം ഉണ്ടാകട്ടെ െത്തിയഞ്ചാം സങ്കീർത്തനം അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത് അവളെ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും ദൈവത്തിന് സ്തോത്രം വിചിത്ര വസ്ത്രം ചിത്രത്തയ്യയിലുള്ള വസ്ത്രം വിചിത്ര വസ്ത്രം അന്തപുരത്തിൽ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത് അവളെ ചിത്രത്തയ്യയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്നിയമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും വിചിത്ര വസ്ത്രം അനോയിൻമെൻറ്റ് അഭിഷേകത്തെ കുറിക്കുന്നു വിചിത്ര വസ്ത്രം അവൾ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നവളാണ് നാൽപ്പത്തി സങ്കീർത്തനം ഏഴാം വാക്യം നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവദിന സ്തോത്രം നീ നീതി ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ ദൈവം നിന്റെ നിന്റെ കൂട്ടുകാരിൽ പരമായി അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു അനോയിൻമെൻറ്റ് അ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനെയാണ് വിചിത്ര വസ്ത്രം സൂചിപ്പിക്കുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചോ വിചാരിക്കുക സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക അവൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിൻ്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക ദൈവത്തിന് സ്തോത്രം നീയെ നിന്നാൾ സ്തുതിയോടെ രാജമകൾ നിൻവലമായി രാജഭാമിനീയം നിന്നഴക് അരജൻ മോഹിപ്പാൻ നിൻ്റെ അഴക് നിൻ്റെ സൗന്ദര്യം രാജാവ് മോഹിക്കുന്നതിന് പിതൃഗ്രഹത്തെ നീ മറക്കുക ഓർക്കായുക പിതൃഗ്രഹവും പിതൃഗ്രഹത്തെ നീ മറക്കുക പിതൃഗ്രഹത്തെ നീ ഓർക്കാതിരിക്കുക നിൻ ജനം നിൻ ജനം ഓർക്കായ പിതൃഗ്രഹവും നിൻ്റെ ജനത്തെയും പിതൃഗ്രഹ പിതൃഭവനത്തെയും നീ മറക്കുക അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചവിചായിക്കുക സ്വ ജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് അതിൻ്റെ സൗന്ദര്യത ആഗ്രഹിക്കും അവൻ നിൻ്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊടുക്കുക ഈ വസ്ത്രം എങ്ങനെയുള്ളതാണ് എന്ന് എട്ടാം വാക്യത്തിൽ പറയുന്നു എട്ടാം വാക്യം നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു നിന്റെ വസ്ത്രം സുഗന്ധപൂരിതമാണ് നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു ദന്തഗോപുരങ്ങളിൽ നിന്നുള്ളതായ കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു ദന്ത നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു നിൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് നിൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർത്തം കവണിഞ്ഞ് നിൽക്കുന്നു ദൈവത്തിന സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി ആത്മാവിൻ്റെ ആഭരണങ്ങളെയാണ് കാണിക്കുന്നത് ഓഫീർത്തം കമണിഞ്ഞ് നിൽക്കുന്നു സ്വർഗീയമായ ശോഭനമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു അനുഗ്രഹീതമായ ആത്മീയമായ അനുഭവത്തിൽ നിൽക്കുന്നു ആത്മാവിന്റെ കൃപാവരങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു പരിശുദ്ധാത്മാവിന് നിലവരങ്ങൾ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്നു പരിശുദ്ധാത്മാവിന് നൽവരങ്ങൾ ജീവിതത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു അതാണ് പറഞ്ഞത് അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചവിചായിക്കുക സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ്തിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക തുടർന്നുള്ള വാക്യം വായിക്കാം സോർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻ പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം പൊൻ പൊൻകസവ് കൊണ്ടുള്ളത് അവളെ ചിത്ര തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് അവളെ ചിത്ര തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും രാജസന്നിധിയിൽ കൊണ്ടുവരും ദൈവദിന സ്തോത്രം ചിത്ര തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും ജീവിതത്തിൽ ലഭിക്കുന്നതായ ഏറ്റവും മഹത്വപൂർണമായ അനുഭവമാണ് ആത്മാവിൻ്റെ അഭിഷേകം ഇതിനെക്കുറിച്ചാണ് ഗെഹസ്കേൽ പ്രവാചിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ പറയുന്നത് ഗഹസ്കേൽ പ്രവാചന പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കാം ഞാൻ നിൻ്റെ അരികെക്കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു നിന്റെ നഗ്നത മറച്ചു ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്ത് ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു നീ ആയി തീർന്നു എന്ന് യഹോവയെ കർത്താവിന്റെ എരുളപ്പാട് നീ എനിക്കുള്ള തീർന്നു എന്ന് യഹോവയെ കർത്താവിന്റെ എരുളപ്പാട് പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു രക്തം കഴുകിക്കളഞ്ഞു നിന്റെ ശരീരത്തിലുണ്ടായിരുന്ന അഴുക്കണ്ട രക്തമെല്ലാം കഴുകിക്കളഞ്ഞു എണ്ണ പൂശി നിന്നെ ഞാൻ എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു തകശ് തോൽ കൊണ്ടുള്ള ചെരിപ്പിടിവിച്ചു തകശ് തോൽ കൊണ്ടുള്ള ചെരിപ്പിടിവിച്ചു ചണപടം കൊണ്ട് ചുറ്റി ക്ഷണപടം കൊണ്ട് ചുറ്റി പട്ട പുതപ്പിച്ചു പട്ട പുതപ്പിച്ചു ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കുമിട്ടു കാതിൽ കുണുക്കുമിട്ടു തലയിൽ ഭംഗിയുള്ള ഒരു കിരീടം വെച്ചു തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു നിന്റെ ഉടുപ്പ് ക്ഷണപടവും നിന്റെ ഉടുപ്പ് ക്ഷണപടവും പട്ടും പട്ടും വിചിത്ര വസ്ത്രവുമായിരുന്നു വിചിത്ര വസ്ത്രവുമായിരുന്നു വിചിത്ര വസ്ത്രം നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു ദൈവത്തിന് സ്തോത്രം നീ ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു ആത്മാവിന്റെ സൗന്ദര്യം ആത്മാവിന്റെ സുഗന്ധം ദൈവത്തിന് സ്തോത്രം വിചിത്ര വസ്ത്രം ഇവിടെ എസ് കെ പ്രവാചന പുസ്തകം പതിനാറാം അധ്യായത്തിൽ വളരെ വിശദമായ ചില ചിത്രീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ശിശു ചോരക്കുഞ്ഞ് ചോരയിൽ കിടന്ന് പിടയ്ക്കുന്നു അതിൻ്റെ അമ്മ അതിനെ അതിനുപേക്ഷിച്ച് പോയി അമ്മ കൈവിട്ട് കളഞ്ഞു ചോരയിൽ കിടക്കുന്നു അഴുക്കിൽ കിടക്കുന്നു വളരെ മലിനമായ സ്ഥിതിയിൽ കിടക്കുന്നു അതിനെ കുളിപ്പിച്ചിട്ടില്ല അത് ഉപ്പ് തേച്ചിട്ടില്ല ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്നു നാം വായിക്കുന്നിങ്ങനെയാണ് പരമാവധിയായ നാലാം വാക്യം നിൻ്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൽ മുറിച്ചില്ല നിന്റെ ജനനാവസ്ഥ ഞാൻ വിവരിച്ചു പറയട്ടെ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൽ മുറിച്ചില്ല നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല ഉപ്പ് തേച്ചില്ല ഉപ്പ് തേച്ചില്ല തുണി ചുറ്റിയതുമില്ല ചുറ്റിയതുമില്ല നിന്നോട് മനസ്സിലോ തോന്നിയിട്ട് നിന്നോട് മനസ്സിലോ തോന്നിട്ട് ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല ഒന്നെങ്കിലും നിന്നോട് നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും കനിവുണ്ടായില്ല നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിപ്രദേശത്ത് ഇട്ട് കളഞ്ഞു അവർക്ക് നിന്നോട് നിന്നെ പ്രസവിച്ചതിൻ്റെ അമ്മയ്ക്കും നിന്നെ വളർത്തേണ്ടിയവർക്കും നിന്നെ വാത്സല്യത്തോടെ ലാളിച്ച് വളർത്തേണ്ടവർക്കും നിന്നോട് കരുണ തോന്നിയില്ല നിന്നെ വെളിപ്രദേശത്ത് ഇട്ടുകളഞ്ഞു ആർക്കും വേണ്ടാത്തുള്ള ആയി ഉപേക്ഷിക്കപ്പെട്ടു ദൈവത്തിന് സ്തോത്രം മനുഷ്യജാതി ചിത്രമാണ് ഈ കാണുന്നത് ഓരോ മനുഷ്യൻ്റെ ഈ ചിത്രം ആർക്കും വേണ്ടാത്ത മനുഷ്യൻ ആരാലും ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ ആർക്കും വിലയില്ലാത്ത മനുഷ്യൻ നീ എതിരെ നിങ്ങളുടെ അവസ്ഥ ഇതായിരുന്നുവോ നിങ്ങൾക്ക് അപകർഷതാ ബോധം വന്നിട്ടുള്ള കാലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പലരാലും അവഗണിക്കപ്പെട്ട കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആർക്കും വേണ്ടാത്തവരെന്ന് തോന്നിയ കാലം ഓർമ്മയില്ലേ എന്നി ആർക്ക് എന്നോട് എന്നോടാർക്ക് സ്നേഹമുണ്ടെന്ന് തോന്നിയ കാലം ഓർമ്മയില്ലേ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ ഞാൻ ആർക്കും വേണ്ടാത്തതിനായി പോയല്ലോ നിങ്ങൾ ഭാരത്തുടരുന്ന കാലങ്ങൾ ഓർമ്മയുണ്ടോ ദൈവത്തിന സ്തോത്രം എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് പണമില്ല എനിക്ക് ആരോഗ്യമില്ല എനിക്ക് പാരമ്പര്യമില്ല എനിക്ക് മറ്റുള്ളവരെ പോലുള്ളതായ സ്ഥാനമാനങ്ങളൊന്നുമില്ല ഞാൻ ആർക്കും വേണ്ടാത്തവനാണ് ഇങ്ങനെ നിങ്ങൾ അപകർഷതാബോധത്തിൻ്റെ ഭീകരമായ വലയത്തിനുള്ളിൽ നിങ്ങൾ നട്ടം തിരിയുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദൈവത്തിന സ്തോത്രം ഇവയെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുവാൻ ആർക്ക് നിങ്ങളോട് കനിവ് തോന്നിയില്ല ഒരു ഉപകാരവാരിൽ നിന്ന് കിട്ടിയില്ല എവിടെയും പഴിയും ദുഷിയും മാത്രം എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു എല്ലാവരും ഒഴിവാക്കിയിരുന്നു നീ അവഗണിച്ചു കളഞ്ഞു നിങ്ങളെ പരിഗണിക്കാതിരുന്നു നിങ്ങളെ ഗൗനിക്കാതിരുന്നു ഇതല്ലായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്നാലോ കാരുണ്യവാനായി ദൈവം അവിടെ എന്താണ് ചെയ്തത് അടുത്ത വാക്യം വായിക്കാം എന്നാൽ ഞാൻ നിന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് ഉരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു അതെ നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദൈവത്തിന്റെ വചനം നിന്റെ സമീപത്തു കടന്നുപോയ ആ നിത്യനായ ദൈവത്തിൻ്റെ വചനം ദൈവം ജീവനുള്ള ദൈവത്തിൻ്റെ സമീപത്തു കൂടി കടന്നുപോയി ദൈവം നിന്നെ സന്ദർശിച്ചു നിൻ്റെ സമീപത്തുകൂടെ ദൈവവചനം വന്നു നിൻ്റെ സമീപത്ത് തന്നെ ഇതിൻ്റെ തൊട്ടരികെ ദൈവത്തിൻ്റെ വചനം വന്നു വചനം കേൾക്കാൻ നിനക്ക് അവസരം ലഭിച്ചു വചനമാകുന്ന ക്രിസ്തുവിൻ്റെ സമീ നിൻ്റെ സമീപത്ത് വന്നു എന്നിട്ട് പറഞ്ഞു നീ രക്തത്തിൽ കിടന്ന് നീ ജീവിക്കാൻ നീ എന്നോട് കൽപ്പിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ഈ അഴുക്കിൽപ്പെട്ട് ജീവിച്ച മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവനിൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം അത് അത്രയും കാണുന്നത് എൻ്റെ സ്നേഹിതരെയും കൂടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു നിങ്ങളെ സന്ദർശിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ മാന്യത ലഭിച്ചത് യേശു നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്കിന്ന് ഇന്ന് വിലയുണ്ടായത് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം കുറവുകളുണ്ടായിരുന്നു എല്ലാം ക്രിസ്തു നിങ്ങൾക്ക് നികത്തി തന്നില്ലയോ എല്ലാം ക്രിസ്തു പരിഹരിച്ച് തന്നില്ലയോ അവൻ നിങ്ങളെ സ്നേഹിച്ചില്ലയോ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചില്ലയോ നീ രക്തത്തിൽ കിടന്ന് ഉരുളുന്നുവെങ്കിലും നീ ജീവിക്കാ എന്ന് ഞാൻ നിങ്ങളുടെ കൽപ്പിച്ചു ദൈവദിന സ്തോത്രം അഴുക്കൽപ്പെട്ട മനുഷ്യനെ ഉയർത്തിയെടുക്കാൻ അവനെ ഉദ്ധരിച്ചെടുക്കാൻ അധ്വാനിക്ക് ദൈവസ്നേഹം വചനമാകുന്ന ക്രിസ്തുവിനറിയത്തേക്ക് വന്നു വചനമാകുന്ന ദൈവം നിങ്ങളെ സന്ദർശിച്ചു വചനം നിങ്ങളെ തൊട്ടു ദൈവദിന സ്തോത്രം എന്തായിരുന്നു നിങ്ങളുടെ ജീവിതം ഒന്ന് ഓർത്തു നോക്കൂ തിരിഞ്ഞു നോക്കൂ നിങ്ങളുടെ ജീവിതം എത്ര മലിനമായിരുന്നു ഏതെല്ലാം ഊരാക്കുരുക്കളിലാണ് നിങ്ങൾ കുരുങ്ങിക്കിടന്നത് ഏതെല്ലാം ഘോര പാതകങ്ങളാണ് നിങ്ങൾ ചെയ്തു പോയത് ഏതെല്ലാം വേണ്ടാത്ത കൂട്ടുകെട്ടിലാണ് നിങ്ങൾ മുഴുകിപ്പോയത് ഏതെല്ലാം ദുശ്ശീലങ്ങൾക്കാണ് നിങ്ങൾ അടിമയായിപ്പോയിരുന്നത് ഒന്ന് ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ജീവിതമല്ലേ നിങ്ങൾ തന്നെ നശിപ്പിച്ചുകളുന്നൊരു ജീവിതമല്ലേ നാറിപ്പോയ ജീവിതമല്ലേ തിൻപറ്റിപ്പോയ ജീവിതമല്ലേ അഴുക്ക് പറ്റിയ ജീവിതമല്ലേ എന്നാൽ നീ രക്തത്തിൽ കിടന്ന് ഉള്ളുന്നെങ്കിലും നിജീവിക്കാ എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു ദൈവത്തിന് സ്തോത്രം രക്തത്തിൽ കിടന്ന് ഉരുളുന്ന പാവം ശിശുവിനെ ജീവിപ്പിക്കുവാൻ ഈ ജീവനുള്ള ദൈവം ആ ശിശുവിൻ്റെ അരികത്തോട് വന്നു എന്ന് ആലങ്കാരിക ഭാഷയിൽ ഇവിടെ ജീവനുള്ള ദൈവത്തിന് വചനം പറയുന്നു ദൈവത്തിന് സ്തോത്രം പിന്നീട് എന്ത് ചെയ്തു നിന്നെ കണ്ടിട്ട് എനിക്ക് നിന്നോട് മനസ്സിൽ തോന്നി എൻ്റെ വസ്ത്രം നിൻ്റെ മേൽ വിരിച്ചു നിന്നെ നഗ്നത മറച്ചു ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു രക്തം കഴുകിക്കളഞ്ഞു എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു നിന്നെ ഞാൻ കുളിപ്പിച്ചു വസ് എൻ്റെ വസ്ത്രം നിൻ്റെ മേൽ വിരിച്ചു നിന്നെ നഗ്നത ഞാൻ മറച്ചു ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യൻ ഏറ്റവും നഗ്നമായ അവസ്ഥയിൽ ഏറ്റവും ലജ്ജാകരമായ അവസ്ഥയിൽ കഴിഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ പാവിയായ മനുഷ്യൻ അവനെ തേടി സ്നേഹവാനായ ദൈവം അരികത്തേക്ക് വന്നു സ്നേഹിതരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ വധന നിങ്ങളെ സന്ദർശിച്ചത് വധന നിങ്ങളോട് ഇടപെട്ടത് നിങ്ങൾക്കൊരു മാനസാധനം കിട്ടിയത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് നിങ്ങൾക്ക് പാവത്തോട് യാത്ര പറയണമെന്ന് ഒരു തോന്നലുണ്ടായത് ഇനിയും പഴയ ജീവിതം ഇല്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്തൊരു ഒരു സൗഭാഗ്യകാലമായിരുന്നു വീണ്ടും ജനത്തിൻ്റെ സൗഭാഗ്യം ലഭിച്ച കാലം എന്നാൽ ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെ അവൻ നിങ്ങളെ വളർത്തി അവൻ നിങ്ങളെ ഉയർത്തി വായിക്കുന്ന എങ്ങനെയാണ് നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു രക്തം കഴുകിക്കളഞ്ഞു എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു ദൈവത്തിന് സ്തോത്രം എത്ര എല്ലാം നടന്നത് അഭിഷേകത്തിലേക്ക് നയിച്ചു അഭിഷേകത്തിലേക്ക് ഏറ്റവും ശോഭനമായ അഭിഷേകത്തിൻ്റെ ഭോത്തിലേക്ക് വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു എണ്ണ പൂശി ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിൻ്റെ മേൽ പൂശി പരിശുദ്ധാത്മാവിനെ നിൻ്റെ മേൽ പകർന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലം നിൻ്റെ തലമേൽ പൊഴിഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ശമുവേൽപ്രവാചകന്റെ തൈലക്കൊമ്പിൽ നിന്ന് അഭിഷേക തൈലം ശൗലിൻ്റെ തലമേൽ വീണതുപോലെയും ശമുവേൽ പ്രവാചകന്റെ തൈലക്കൊമ്പിൽ നിന്ന് അഭിഷേക തൈലം ദാവീൻ്റെ മേൽ വീണതുപോലെയും ശമ്പുവേൽ പ്രവാചകന്റെ പ്രവർത്തനങ്ങളിൽക്കൂടെ അനേകം അനേകം പ്രവാഹക ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെയും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയാൽ തീർന്നു ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് അഭിഷേകത്തിൻ്റെ അത്ഭുത സൗഭാഗ്യം ലഭിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ നിൻ്റെ മേൽ എൻ്റെ വസ്ത്രം വിരിച്ചു ദൈവത്തിന് സ്തോത്രം വിചിത്ര വസ്ത്രം ആത്മാവിൻ്റെ അഭിഷേകത്തെ കുറിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ വിചിത്ര വസ്ത്രം ധരിച്ചാൽ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചാൽ നാം സ്വയം സന്തോഷിക്കാനാണോ എന്തിനു വേണ്ടിയാണ് അത് നാൽപ്പത്തഞ്ചാം സങ്കേതത്തിന് വായിക്കുമ്പോൾ നമുക്ക് കാണാം അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് വിചിത്ര വസ്ത്രം ലഭിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ ആത്മാവിൻ്റെ നിറവിലേക്ക് ഞാൻ വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വായിക്കാം എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എന്റെ നാവ് സമർത്ഥനായ ലേഖകൻറെ എഴുത്തുകോലാകുന്നു എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിന്റെ അധികങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു കുഞ്ഞു നിന്റെ അധികങ്ങളിൽ മേൽ പകർന്നിരിക്കുന്ന യുവത സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു ഹൃദയത്തിൽ ശുഭവചനം കവിയണം ഇന്ന് സ്നേഹിതരെ നിങ്ങൾക്ക് ആത്മാവിന്റെ സ്പർശം ലഭിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടു നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കർത്താവായി യേശു വന്ന് നിങ്ങളെ തൻ്റെ രക്തത്താൽ കഴുകി നിങ്ങളെ വിശുദ്ധീകരിച്ചു നിങ്ങളുടെ മേൽ വസ്ത്രം ഇരിച്ചു നിങ്ങളുടെ ലജ്ജ മാറ്റി നഗ്നത മാറ്റി നിങ്ങൾക്ക് അഭിഷേകം തന്നു നിങ്ങളുടെ മേൽ എണ്ണ പൂശി യേശു ക്രിസ്തുവിൻ്റെ തിരി രക്തം നിങ്ങളെ കഴുകി എടുപ്പാക്കുകയും എണ്ണ പൂശുകയും ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചു വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു എന്നു ബോധ്യമുണ്ടെങ്കിൽ ഹൃദയം ശുഭവചനത്താൽ കവിയട്ടെ വചനം തീരുക വചനം പറയുവാൻ ഓടുക വചനം അനേകർക്ക് പകർന്നു കൊടുക്കുക സൗജന്യമായി നിനക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ അനേകർക്ക് ഈ വചന ദാനമായി കൊടുക്കുക അനേകർ ഈ വചനം കേട്ട് അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ ഈ വചനം സ്വീകരിച്ച് അനുഗ്രഹീത ജീവിതം നയിക്കട്ടെ അനേക കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ അനേക വ്യക്തി ജീവിതങ്ങൾ സൗഭാഗ്യം അനുഭവിക്കട്ടെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു ശുഭവചനം ദൈവത്തിന് സ്തോത്രം ശുഭവചനം ഹൃദയത്തിൽ കവിഞ്ഞിട്ട് വേണം വായ് കൊണ്ട് സംസാരിപ്പാൻ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായെ പ്രസ്താവിക്കുന്നത് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു രാജാവിന് വേണ്ടിയുള്ളത് ദൈവത്തിന് സ്തോത്രം രാജാവിന് വേണ്ടിയാണ് ഈ കൃതി എൻ്റെ കർത്താവെ എനിക്ക് എനിക്ക് വേണ്ടിയല്ല എൻ്റെ മുഹത്വത്തിന് വേണ്ടിയല്ല എൻ്റെ പേരിന് വേണ്ടിയല്ല എൻ്റെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല എൻ്റെ പെരുമയ്ക്ക് വേണ്ടിയല്ല കർത്താവേ നിനക്ക് നിനക്ക് ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിൻ്റെ ദൈവം വിശ്വസ്തതയും നിമിത്തം നിന നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ കർത്താവെ ഞാൻ നിൻ്റെ വേല ചെയ്യുന്നു എൻ്റെ കർത്താവേ നിൻ്റെ വേല വചനം നിൻ്റേത് ജനം നിൻ്റേത് ഈ ഞാനും നിൻ്റേത് കർത്താവെ ഞാൻ നിൻ്റെ വേല ചെയ്യുന്നു എൻ്റെ ഹൃദയത്തിൽ നീ വചനം നിറച്ച് തന്നു നീ എന്നോട് പറഞ്ഞു നിൻ്റെ വായു വിസ്താരത്തിൽ തുറക്കുക ഞാൻ നിറയ്ക്കി വന്ന് കർത്താവെ നീ എന്നെ സ്നേഹിച്ചു എൻ്റെ വായു നിലയിൽ നിറച്ച് വചനം നീ തന്നു ദൈവത്തിന് സ്തോത്രം അത് എനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല കർത്താവെ ഇതെല്ലാവർക്കുമായി വീതം വയ്ക്കാനാണ് എല്ലാവർക്കും വേണ്ടി പങ്കിടാനാണ് എല്ലാവർക്കും വേണ്ടി ഓഹരി കൊടുക്കാനാണ് കർത്താവെ എൻ്റെ ദൈവമേതങ്ങൾക്ക് വേണ്ടി ഒട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇത് പകർച്ച കൊടുത്തുവിടാനുള്ളതാണ് കർത്താവെ അതിന് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ വചനം കൊടുക്കാൻ നിങ്ങൾ അമാന്തിക്കരുത് കർത്താവിൻ്റെ വചനം നിങ്ങൾ ഒരിക്കലും തടുത്തു വയ്ക്കരുത് കർത്താവിൻ്റെ വചനം കൊടുത്തുകയുള്ളു അനേകർക്കങ്ങൾ കൊടുത്തുള്ളൂ ദൈവത്തിന സ്തോത്രം ഞാൻ ഒരു ഭാവനയിൽ ഒരു കവിത വായിച്ചു ഭാവനയിൽ സ്വർഗത്തിൽ നിന്ന് കർത്താവായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ഭൂമിയിൽ തൻ്റെ രക്ഷണീയ വേല നിവർത്തിച്ചു രക്ഷാവേല വേല നിവർത്തിച്ചതിന് ശേഷം കർത്താവ് ക്രൂസിൽ മരിച്ചു കർത്താവ് അങ്ങ് സ്വർഗീയ പ്രതീസയിലേക്ക് കർത്താവ് കടന്നു ചെന്നു ദൈവത്തിന സ്തോത്രം അപ്പോൾ സ്വർഗം മുഴുവൻ ഉണർന്നു സ്വർഗം മുഴുവൻ പ്രകാശപൂരിതമായി സ്വർഗം മുഴുവൻ ആഘോഷത്തോടെ രാജാധി രാജാവിനെതിരേൽപ്പാൻ സ്വർഗ്ഗം ഉണർന്നു നിൽക്കുന്നു മലാഘുമാരെല്ലാം അത്ഭുതം കൂറി യേശുക്രിസ് ദൈവത്തേക്ക് നോക്കിക്കൊണ്ട് അത് ദൈവത്തെ സ്തുതിക്കുന്നു മനോഹരമായ കവിതയാണ് ആ കവിതയിലാശയമാണ് ഞാൻ പറയുന്നത് സ്വർഗം മുഴുവൻ സന്തോഷത്തോടെ സ്തുതിക്കുന്നു മാലാഖമാർ ആർപ്പിടുന്നു രാജാധി രാജാവിന് ജയ ജയ പാടുന്നു ദൈവത്തിന് സ്തോത്രം ഈ ഭൂമിയിലേക്ക് പോയി രക്ഷാദൗത്യം നിർവഹിച്ച് രക്ഷയുടെ അനുഭവം എല്ലാവർക്കും പങ്കിട്ട് കർത്താവ് സന്തോഷത്തോടെ സംതൃപ്തിയോടെ എല്ലാം തികച്ചു എന്ന് പറഞ്ഞ് മടങ്ങി വരുന്നത് കണ്ട് മാലാഹമാർ സന്തോഷിക്കുന്നു ദൈവദിന സ്തോത്രം ആ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ദൈവത്തിന സ്തോത്രം ഒരു മാലാഹ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഭൂമിയിലേക്ക് പോയി അവിടുന്ന് ആ ദൗത്യം എല്ലാം നിർവഹിച്ചുകൊണ്ടാണോ വന്നത് കർത്താവ് പറഞ്ഞു പോവ് ഞാൻ ആ രക്ഷാ നിർവഹിച്ചു രക്ഷാദൗത്യം ദൗത്യം നിർവഹിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ കുരിശുമേൽ കിട്ടുന്ന പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നിവൃത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അത് തികച്ചിരിക്കുന്നു അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ സംതൃപ്തിയോടെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ ഓ കർത്താവെ കേട്ടു ക്ഷമിക്കണം ഒന്ന് ചോദിച്ചോട്ടെ കർത്താവെ അവിടുന്ന് ക്രോശിൽ മരിച്ചു എല്ലാം നിവൃത്തിയാക്കി എന്നാൽ കർത്താവെ ഇനി അവിടെ നിന്ന് ഇപ്പോൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നല്ലോ ഇനി ആ വേല ആ രക്ഷാ വേല ആര് ചെയ്യും കർത്താവെ കർത്താവ് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ശിഷ്യന്മാർ ചെയ്തുകൊള്ളും എൻ്റെ ശിഷ്യന്മാർ അവർ അത് ചെയ്തു കൊള്ളും അവരെൻ്റെ വേല ചെയ്തു കൊള്ളും അവർ സുവിശേഷം പറഞ്ഞുകൊണ്ട് നാടായ നാടെല്ലാം ഓടിക്കൊള്ളും അവരെല്ലാവരോടും സുവിശേഷം അറിയിച്ചു കൊള്ളും ഉടനെ സ്വർഗം സന്തോഷത്താൽ മുഖരിതമായി സന്തോഷധ്വനികളാൽ മുഖരിതമായി സ്വർഗസേനകൾ വീണ്ടും ആർപ്പിട്ടു യേശുവിനെ ജയം വിളിച്ചു ദൈവത്തിന് സ്തോത്രം മാലാഹ ഒന്നുകൂടി അല്പം അല്പം ഭയത്തോടെ ചെന്ന് പറഞ്ഞു ക്ഷമിക്കണം കർത്താവേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അവിടുത്തെ ശിഷ്യന്മാർ ആ വേല തേക്കുമെന്നങ്ങോട് പറഞ്ഞല്ലോ അവർ കേവലം മുക്കുവന്മാരല്ലേ വല്ല വിദ്യാഭ്യാസമുള്ളവരാണോ അവർക്കത് സാധിക്കുമോ വലിയൊരു വേല നിർത്തിക്കാൻ ഒട്ടും പൊട്ടും നിര്യാത്ത പാവപ്പെട്ട തൊഴിലാളികൾക്ക് സാധിക്കുമോ അവർ സാധുക്കളല്ലേ അവരെയും കൊണ്ട് സാധിക്കുമോ കർത്താവ് പുഞ്ചിരിയോടെ പറഞ്ഞു അവർക്ക് സാധിക്കും കാരണം എൻ്റെ എൻ്റെ ആത്മാവിനെ അവർക്ക് ഞാൻ നൽകിയിരിക്കുകയാണ് എൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയിരിക്കുകയാണ് അവരവേല നിർവഹിക്കും എനിക്ക് യാതൊരു സംശയവുമില്ല അവരത് പൂർത്തീകരിക്കും അതിനൊരു ശക്തരാണ് അവർക്ക് സ്വന്തം ശക്തിയില്ലെങ്കിലും പരിശുദ്ധാത്മാവരുടെ മേൽ വരുമ്പോൾ അവർക്ക് ശക്തി ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു സ്വർഗം വീണ്ടും സന്തോഷിച്ചാർത്തു വലിയ സന്തോഷധ്വനികൾ മുഴങ്ങി വീണ്ടും അമലാഹ പറഞ്ഞു കർത്താവ് ഒരു വാക്കുകൂടി ഒരു പ്രാവശ്യം കൂടി ഒരു വാക്കുകൂടി ചോദിച്ചോട്ടെ കർത്താവെ നീ ഫരമേൽപ്പിച്ച ആ ശിഷ്യന്മാർ ആ വേല ചെയ്തില്ലെങ്കിലോ കർത്താവെ നീ ഫരമേൽപ്പിച്ച ആ ശിഷ്യന്മാർ നിൻ്റെ വേല നിവർത്തിച്ചില്ലെങ്കിൽ രക്ഷാ വേല അവർ പൂർത്തീകരിച്ചില്ലെങ്കിൽ അവർ തുടർന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടത്തേക്കുള്ള പോൻ വഴി എന്താണ് പിന്നെ എന്താണ് അവിടെ കണ്ടിരിക്കുന്ന മാർഗം കർത്താവ് പറഞ്ഞു എൻ്റെ ശിഷ്യന്മാർ ചെയ്യും അവരത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ യാതോ ഒരു പോവുമഴിയുമില്ല വേറെ യാതോ ഒരു പോം വഴിയുമില്ല ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെ ഇത് സ്വർഗത്തിൻ്റെ ഒരു വേദനയാണ് ദൈവത്തിൻ്റെ വചനം ലഭിച്ച ദൈവമക്കൾ വേല ചെയ്തില്ലെങ്കിൽ വേറൊരു പോവം വഴിയില്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം ലഭിച്ച ദൈവമക്കൾ കർത്താവ് വചനം ദാനമായി തന്ന ദൈവമക്കൾ കർത്താവിൻ്റെ ക്രമധാരാളമായി ലഭിച്ച ദൈവമക്കൾ ആ വേല പൂർത്തീകരിച്ചില്ലെങ്കിൽ പിന്നെ കർത്താവിന് വേറെ പോകാൻ വഴിയില്ല ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മുഹത്തപ്പെട്ട് സഹോദരങ്ങളെ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ എളിമയോടെ ഒരു കാര്യം നിങ്ങൾ പറയാം ദൈവത്തിൻ്റെ സ്തോത്രം പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് കൊടുത്തു കർത്താവിൻ്റെ വേല ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എനിക്ക് അന്ന് വേദപുസ്തകം അറിയാൻ പാടില്ല എനിക്ക് പാണ്ഡിത്യം ഒന്നുമില്ല എനിക്ക് പാരമ്പര്യമില്ല എനിക്ക് സെമിനാരി പഠിത്തമില്ല ദൈവത്തിൻ്റെ സ്തോത്രം ബൈബിൾ കോളേജിലുള്ള അഭ്യാസനമില്ല എനിക്ക് യാതൊന്നും നിറഞ്ഞുകൂടാ എന്നാലും ഒരാശ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാവം മുഹത്ത് പോകട്ടെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് സഹോദരങ്ങളെ ആദ്യം എൻ്റെ ഇടവപ്പള്ളിയായ വലമ്പൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞാൻ തകർത്താൽ വേല തുടങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ അവിടെയുള്ള സൺഡേ സ്കൂള് പിന്നെ അവിടെയുള്ള വനിതാ സമാജം അവിടെയുള്ള യുവജന പ്രസ്ഥാനം തുടങ്ങിയുള്ളവയിലെല്ലാം ഞാൻ വേല ചെയ്തു കുടുംബ സന്ദർശനങ്ങൾ നടത്തി ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മുഹത്തുപെടട്ടെ ഞാൻ ഓടി നടന്നു ഞാൻ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ വീടുകളിലും കയറി വീടുകളിൽ ചെന്ന് ഞാൻ എനിക്ക് ലഭിച്ച സമാധാനത്തിൻ്റെ കാര്യം അറിയിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം മുന്നോട്ട് മുന്നോട്ട് വന്നപ്പോൾ കൂടുതൽ കൂടുതൽ അനുഭവങ്ങളായി ഞാൻ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയും കൂടി അത് ഞങ്ങൾക്ക് സ്കൂട്ടറാണ് ഞങ്ങൾ സ്കൂട്ടറിൽ ഞങ്ങൾ ഓരോ വീടുകളിലേക്ക് ചെല്ലും വൈകുന്നേരം നാലര ആകുമ്പോഴേക്കും വീട്ടിൽ വരും കോളേജിൽ നിന്ന് അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും വീടുകളിലേക്ക് പോകും വീടുകളിൽ ചെന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനം പറയും പാവപ്പെട്ട ദൈവമക്കളവിടെ കൂടി വരുന്നവരോട് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയും എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ അവിടെ കൂടിയിരുന്നു കൊണ്ട് മൈക്കില്ല അല്ലെങ്കിൽ വേറെയുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല പത്തോ പതിനഞ്ചോ ആളുകളവിടെ ഉണ്ടാകും അവരോട് ദൈവത്തിന് വചനം പറയും ഞങ്ങൾ തിരികെ പോരും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ എൻ്റെ അമ്മയും കുഞ്ഞുങ്ങളും വീട്ടിലപ്പോൾ ഉണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും തിരികെ വരും അങ്ങനെ ഓടി നടന്ന കാലം ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെ പിന്നെ അത് കഴിഞ്ഞാണ് നാടായ നാടെല്ലാം ഓരോ പള്ളികളിലും ഓരോ സ്ഥലങ്ങളിലും കൺവെൻഷന് വേണ്ടി പോയത് ദൈവത്തിൻ്റെ സ്തോത്രം അനേകം കൺവെൻഷനുകളിൽ പ്രസംഗിച്ചു കർത്താവിൻ്റെ സ്തോത്രം എൻ്റെ സഹോദരനോട് ഞാൻ വാക്ക് പറയട്ടെ എൻ്റെ ജീവിതം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒഴിച്ചു വെച്ചു അതെനിക്ക് നഷ്ടമായില്ലെന്ന് മാത്രം ഞാൻ നിങ്ങൾ പറയാം കർത്താവിൻ്റെ വേല ചെയ്തതിന് ശേഷം എനിക്ക് ഒരു നഷ്ടവും വന്നില്ല അതെനിക്ക് ഭാഗ്യമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടി അതെല്ലാം എനിക്ക് നന്മയ്ക്കാക്കി കർത്താവ് തീർത്തു കർത്താവ് എനിക്ക് ധാരാളം ധാരാളമായി തന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് നോക്കി അവരുടെ പഠിത്തം കർത്താവ് നോക്കി യുടെ കാര്യങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തു ദൈവത്തിന സ്തോത്രം ഞാൻ ഇന്ന് നന്ദി നിൽക്കുകയാണ് ഈ വാർദ്ധക്യത്തിൽ എൻ്റെ യേശുരൻ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവദിന സ്തോത്രം ഇത്രയും കാലം ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു വേദവശ്വാക്യമുണ്ട് രാവിലെ ഇതിൻ്റെ വിത്ത് വയ്ക്കുക വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത് രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത് സഭാപ്രസംഗി പറയുന്നതാണ് രാവിലെ വിത്ത് ദിവസത്ത് തുടങ്ങി പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങി ദൈവദിന സ്തോത്രം ശാരീരിക ക്ഷീണങ്ങളുണ്ട് ശാരീക <laughs> ബലിഹീനതകളുണ്ട് രോഗത്തിൻ്റെ ആലസ്യങ്ങളുണ്ട് എന്നാൽ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വേല ഇതുവരെയും മുടക്കാനിട വന്നിട്ടില്ല കർത്താവ് കൃപധരട്ടെ ആയുസ്സിനെ അന്തിത്തോളം കർത്താവിൻ്റെ വേല ചെയ്ത് ഈ ആയുസ് പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ എളീ ആഗ്രഹം പ്രിയപ്പെട്ടവരെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിന് സ്തോത്രം ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ചാൽ ദൈവത്തിന് സ്തോത്രം ശുഭോചനത്താരൃദയം നിറയും ദൈവത്തിൻ്റെ വേല ചെയ്ത് വിടുക വിചിത്ര വസ്ത്രം ധരിക്കുക ദൈവത്തിൻ്റെ വേല ചെയ്യുക ആത്മാവിന് നിറവ് പ്രാപിക്കുക ആത്മാ അഭിഷേകം പ്രാപിക്കുക ദൈവത്തിന്റെ വേല ചെയ്യുക വേലയിൽ നിന്ന് പിന്മാറരുത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വേല ചെയ്യുന്ന അനേകം പേരെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും അവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ദൈവത്തിന് വേല ചെയ്യൂ നിങ്ങൾ സ്വാർത്ഥ ലാഭം ഇട്ട് ദൈവത്തിന്റെ വേല ചെയ്യൂ സ്വാർത്ഥ ഉദ്ദേശം ഇട്ട് ദൈവത്തിന്റെ വേല ചെയ്യൂ ദൈവത്തിന് സ്തോത്രം മറ്റൊരു ലക്ഷ്യമില്ലാതെ യേശുക്രിസ്തു വേലക്കാരായി തീരുക സ്ഥാപി താല്പര്യമില്ലാതെ ദൈവത്തിന്റെ വേലക്കാരായി തീരുക സ്ഥാപിതാല്പര്യം പാടില്ല നിക്ഷിപ്ത താല്പര്യം പാടില്ല ദൈവത്തിൻ്റെ സ്തോത്രം യേശു കൃഷ്ണൻ്റെ മഹത്വം മാത്രം ലാക്കി വേല ചെയ്യുക എന്നെ ആരും കാണണ്ട എന്നെ ആരും അറിയണ്ട ഒരു രഹസ്യ വിശുദ്ധനായി എനിക്കെൻ്റെ യേശുവിൻ്റെ വേല ചെയ്യണമെന്ന് നിങ്ങൾക്ക് ലാക്ക് വരട്ടെ ഒരു രഹസ്യ വിശുദ്ധനായി ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ആരെല്ലാം പകച്ചാലും ആരെല്ലാം വെറുത്താലും എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി മരണത്തോളം ഞാൻ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സമയത്തിന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം യേശു കൃഷ്ണൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം യേശുവിൻ്റെ വാക്ക് പറയൂ യേശുവേ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിച്ച ി എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വിശ്വസ്തതയുള്ള വേലക്കാരനായി ഞാൻ നിൽക്കും ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു വിശുദ്ധിയുള്ള വേലക്കാരിയായി നിൽക്കും തീരുമാനിക്കാം സമർപ്പിക്കാം കർത്താവേ ഈ സമയത്തിനായി സ്തോത്രം നിൻ്റെ ഈ മക്കൾ നിന്റെ വചനം കേൾക്കാൻ അവിടെ നിന്ന് കൃപ തോന്നി ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം ഞങ്ങളെ തൊട്ടതിനായി ഈ സ്തോത്രം എല്ലാവരെയും തഴുകണപ്പ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പിതാവേ എല്ലാവരോടും മനസ്സറിയണമേ ദൈവമേ നിന്റെ ഈ മക്കൾ നിന്റെ സത്യവേലക്കാരായി തീരാൻ ഇടയാക്കണമേ പ്രതിഫലം പങ്കിടുന്ന സമയത്ത് താരന്തികളുടെ ഒരു എഴുന്നള്ളി വരുമ്പോൾ ഭർത്താവെ നല്ലൊരു വിശ്വസ്തനുമായ ദാസനായി എന്നുള്ള വിളികൾപ്പം എന്തൊക്കെ വണ്ണം എല്ലാവരെയും യോഗ്യനാക്കി തീർക്കണമേനാമോഹത്വപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ